ഞാൻ മണ്ണായിരുന്നെങ്കിൽ, ജലമായിരുന്നെങ്കിൽ, പുല്ലോ പുഴയോ പൂവോ ആയിരുന്നെങ്കിൽ, പക്ഷികൾക്കൊപ്പം എനിക്ക് പാറി നടക്കാനായെങ്കിൽ ഭയപ്പെടാൻ എനിക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു. വളരുന്ന മരങ്ങൾക്കും കൊഴിയുന്ന ഇലകൾക്കും നടുവിൽ ചേറിലും മണ്ണിലും പുല്ലിലും ഹൃദയം മുഴുവനായി ചൊരിഞ്ഞ, മണ്ണിൻ്റെ ഹൃദയത്തിൽ അഭയം തേടുന്ന, മണ്ണിൻ്റെ കൈപിടിച്ച് പിച്ചവെച്ച് നടക്കാൻ ശ്രമിക്കുന്ന, ഒടുവിൽ മണ്ണിൽ തന്നെ തലചായ്ക്കുന്നവരുടെ ചങ്ങാതിയാണ് ഞാനന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഭാരതത്തിൻ്റെ വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ്. കവിഭാവനയുടെ സുഖത്തെയും ദുഃഖത്തെയും അടയാളപ്പെടുത്താനല്ല ടാഗോറിനെ കൂട്ടുപിടിക്കുന്നത്. ഈ മണ്ണിലാണ് നമ്മൾ പിച്ചവെച്ചത്. ഇവിടെ നിന്നു തന്നെയാണ് നമ്മൾ സ്വപ്നം കണ്ടത്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതും ഇവിടെ നിന്നു തന്നെ. കാലചക്രം അതിൻ്റെ സമയമെടുത്തുകൊണ്ട് തന്നെയാണ് കറങ്ങുന്നതെങ്കിലും അതിവേഗത അതിനുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇന്നലെ കണ്ടതല്ല നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെയാവുകയും ചെയ്യരുത്. നന്മയുടെ മിന്നാമിനുങ്ങുകളെ നമുക്കെവിടെയാണ് ദർശിക്കാൻ കഴിയുന്നത്? കൂരാക്കൂരിരുട്ടിൽ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ നമുക്ക് തോന്നും അത് മണ്ണട്ട കരയുകയാണെന്ന്. വാഹനത്തിനടിയിൽപ്പെട്ട ഒരാൾ പിടയുന്നത് കണ്ടാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്നിറങ്ങി സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കും. വാട്സപ്പിൽ ജീവന് വേണ്ടി കരയുന്ന ആ മനുഷ്യൻ്റെ വീഡിയോ ദൃശ്യം ലൈക്കുകൾക്ക് വേണ്ടി ഓടി നടക്കും. അങ്ങ് ഡൽഹിയിൽ ജ്യോതി എന്ന പെൺകുട്ടിയുടെ ശ്വാസം നിലച്ചുപോയ ദുർദിനം ഓർമ്മയില്ലേ? അടുത്ത വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ കരച്ചിൽ കേട്ടാൽ അതവിടെ ദിവസവും ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ നമ്മളറിയും രണ്ടാഴ്ച മുമ്പ് കഴിച്ച മാങ്ങയുടെ തോടായിരുന്നു ആ കുട്ടിയുടെ ആമാശയത്തിലുണ്ടായിരുന്നതെന്ന്. ആർഭാട വിവാഹങ്ങൾക്കൊടുവിൽ എത്രയധികം ഭക്ഷണമാണ് കുഴിവെട്ടി മൂടുന്നത്! ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴും ഗതിയില്ലാത്തവരുണ്ട് നമുക്കിടയിൽ. അവിടെയാണ് ഭക്ഷണം നശിപ്പിക്കപ്പെടുന്നത്. ഫ്ളാഷ് ന്യൂസുകളും മന്ദിച്ചർച്ചകളും നമ്മൾ ആവേശത്തോടെ ഉറക്കം വിളച്ച് കാണും. നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു നൗഷാദ് വരും. ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുമ്പോഴും ശകാരശരങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. എന്തേ നാം ഇങ്ങനെ? നമ്മുടെ കൂടപ്പിറപ്പുകൾ അശാന്തിയുടെ കറുത്ത പകലിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബമെങ്കിൽ കൂടാൻ എന്താണ് ഇത്ര മടി? ഇന്നലങ്ങളിലെ വൈകുന്നേരങ്ങളിൽ നമ്മളോട് ചിലത് പറയാതെ പറഞ്ഞു വെക്കുന്നില്ലേ? നാട്ടിടവഴികളിൽ പോലും സ്നേഹം പൂത്തുലഞ്ഞു നിന്ന ആ പഴയ കാലം. കറിയിൽ ഉപ്പിടാൻ നേരം ഉപ്പില്ലെന്ന് കണ്ട് അടുത്ത വീട്ടിലേക്ക് ഉപ്പിന് വിളിച്ചു ചോദിക്കുന്ന വീട്ടമ്മമാർ ഉണ്ടാക്കി വെച്ച സൗഹൃദത്തിൻ്റെ കറി ചേരുവകൾ. ഓലച്ചൂട്ട് കത്തിച്ച് അങ്ങകലെയുള്ള വീടന്വേഷിച്ച് വരുന്ന ആളെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ എത്തിച്ചു കൊടുത്ത കാലം. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നമുക്ക്. ചിലതൊക്കെ ചോർന്നു പോവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ ആരൊക്കെയാണ് വേദന മാത്രം തിന്ന് ജീവിക്കുന്നത്? ആലംബമില്ലാത്തവരുണ്ട് നമുക്കിടയിൽ. രോഗശയ്യയിൽ ജീവിതം ഇഷ്ടമില്ലാതെ തള്ളി നീക്കുന്നവരുണ്ട്. കാഴ്ചയില്ലാതെ വർണ്ണങ്ങളിൽ പുഞ്ചിരി ചാലിക്കാൻ കഴിയാത്തവർ, പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വരുന്നവർ. താങ്ങാവാൻ നമുക്ക് കഴിയില്ലേ? കഴിയണം. നമ്മുടെ നാട്ടുനന്മകൾ തളിർക്കണം, പൂത്തുലയണം. അയൽപ്പക്ക സൗഹൃദ കൂട്ടായ്മകളിലൂടെ അസഹിഷ്ണുതയില്ലാത്ത ഗ്രാമമനസ്സിൻ്റെ നൈർമല്യം വീണ്ടെടുക്കണം. മതവൈരം തൊട്ടുതീണ്ടാത്ത നാടാണ് നമ്മുടേത്. ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്തുമസും കല്യാണവും വീടുകൂടലും എല്ലാം ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന നമ്മുടെ നാട്. അവിടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും പടർന്നു കയറിയ ജ്വാല നമുക്കണയാതെ സൂക്ഷിക്കണം. ജ്വാല പടരണമെങ്കിൽ ജ്വലനമുണ്ടാവണം. പ്രകൃതിശക്തികളോടും വന്യമൃഗങ്ങളോടും പൊരുതി ജയിച്ച് സ്നേഹൈക്യത്തിൻ്റെ ഗാഥകൾ പാടി കനകം വിളയിച്ച് സമൃദ്ധമാക്കിയ നമ്മുടെ സ്നേഹഭൂമിയിൽ വിമാനുഷികതയുടെ വിഷാംശങ്ങൾ കലരാതിരിക്കട്ടെ. അഭിപ്രായങ്ങളിൽ വ്യത്യസ്തതയുണ്ടാവുമ്പോഴും ഞാനാണ് നീ, നീയാണ് ഞാൻ, ഞങ്ങളാണ് നിങ്ങൾ, നിങ്ങളാണ് ഞങ്ങൾ. നാട്ടുനന്മകൾ പൂത്തുലയട്ടെ.